നെടുമ്പാശ്ശേരി വിമാനത്താവളം അടച്ചതോടെ മിക്ക വിമാനങ്ങളും തിരുവനന്തപുരത്തേക്കാണ് വഴിതിരിച്ചുവിട്ടത്. വിമാനത്താവളത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എയർപോർട്ട് ഡയറക്ടർ ജോർജി തരകൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിമാനത്താവളത്തിൽ നിന്നും ഷെറിൻ വിൽസൺ ചേരുന്നു. കനത്ത മഴയെ തുടർന്ന് റൺവേയിൽ വെള്ളം കയറിയതിനാൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 18-ാം തീയതി വരെ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിവിധ സർവീസുകൾ നടത്തുകയാണ്. ഇന്ന് 5 വിമാനങ്ങളാണ് കൊച്ചിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട 5 വിമാനങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നത്. ഇതിൽ പ്രധാനമായും ജിദ്ദയിലേക്ക് പോകുന്ന ഹജ്ജ് തീർത്ഥാടകരുമായി ജിദ്ദയിലേക്ക് പോകുന്ന കൊച്ചിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടിയിരുന്ന സൗദി എയർലൈൻസിന്റെ വിമാനമാണ് ഇത്. 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്നാണ് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടകരുമായി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടികളിൽ യാത്രക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഷാർജ കൊച്ചി വിമാനവും അതുപോലെ തന്നെ ദോഹ കൊച്ചി വിമാനവും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ജെറ്റ് എയർവേസിന്റെ മസ്കറ്റ് കൊച്ചിൻ വിമാനവും അതുപോലെ തന്നെ മുംബൈ കൊച്ചി വിമാനവും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഫ്ലൈ ദുബായ്, ഖത്തർ എയർവേസ്, എയർ ഇന്ത്യ അതുപോലെ തന്നെ ജെറ്റ് എയർവേസ് തുടങ്ങിയ വിമാനങ്ങളുടെ വിമാന സർവീസുകളും തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആയിരിക്കും നടത്തുക എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒരേ സമയം 20 വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വഴിതിരിച്ചുവിട്ട വിമാനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് യാതൊരു വിധത്തിലുള്ള തടസ്സവും വരുത്തില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ പറയുന്നത്. Operations people all are ready, so we don't have any issue. Our peak time is actually from morning 2 o'clock to 8 o'clock, so that time we are having some difficulties accepting international flights. പത്ത് വിമാനങ്ങൾ ഒരേ സമയം ലാൻഡ് ചെയ്യുന്നതിനും 15 വിമാനങ്ങൾ പുറപ്പെടുന്നതിനുമുള്ള സൗകര്യവും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ട്. ഒരേ സമയം 16 ചെറു വിമാനങ്ങളും 4 വലിയ വിമാനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യാമെന്നതും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ ഒരു പ്രതിസന്ധി സുഗമമായി തന്നെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്.